ഹായ് സ്റ്റുഡൻസ് തിയറി ഓഫ് കമ്പ്യൂട്ടേഴ്സിൻ്റെ തേർഡ് മൊഡ്യൂൾ ആണ് നമ്മളിന്നൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് തേർഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് തിയറി ഓഫ് ഓട്ടോമാറ്റ തിയറി ഓഫ് ഓട്ടോമാറ്റ ഈസ് എ തിയററ്റിക്കൽ ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ ഇപ്പം മാത്തമാറ്റിക്സിൻ്റെയും കമ്പ്യൂട്ടർ സയൻസിൻ്റെയും കൂടെ കൂടി ചേർത്തുള്ള ഒരു ബ്രാഞ്ചാണ് തിയറി ഓഫ് ഓട്ടോമാറ്റ കമ്പ്യൂട്ടർ സയൻസിൻ്റെയും മാത്സിൻ്റെയും കൂടെ ഒരു ബ്രാ തിയററ്റിക്കൽ ബ്രാഞ്ചാണ് ശരിക്കുന്നത് തിയറി ഓഫ് ഓട്ടോമാറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് അബ്സ്ട്രാക്റ്റ് മെഷീൻസ് ആൻഡ് കമ്പ്യൂട്ടേഷൻ പ്രോബ്ലംസ് ദാറ്റ് ക്യാൻ ബി സോൾവ്ഡ് യൂസ് ഇൻ ദീസ് മെഷീൻ ഇപ്പോൾ അബ്സ്ട്രാക്ട് മെഷീനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് ശരിക്കുന്നത് തിയറി ഓഫ് ഓട്ടോമാറ്റ എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ട് മെഷീനെ കുറിച്ചുള്ള സ്റ്റഡിയും അതുപോലെ തന്നെ എന്താണ് അബ്സ്ട്രാക്ട് മെഷീൻ ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയ കമ്പ്യൂട്ടേഷൻ്റെ പ്രോബ്ലംസിൻ്റെ സ്റ്റഡിയും കൂടിയാണ് ശരിക്കുന്നത് നമ്മളുടെ തിയറി ഓഫ് ഓട്ടോമാറ്റ എന്ന് പറയുന്നത് അപ്പോൾ തിയറി ഓഫ് ഓട്ടോമാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് അബ്സ്ട്രാക്ട് മെഷീനെ കുറിച്ചുള്ളൊരു സ്റ്റഡിയാണ് എന്ത് തിയറി ഓഫ് ഓട്ടോമാറ്റ ദി അബ്സ്ട്രാക്ട് മെഷീൻ ഈസ് കോൾഡ് ഈസ് കോൾഡ് ദി ഓട്ടോമാറ്റൊ അബ്സ്ട്രാക്ട് മെഷീനെ നമ്മൾ എന്തോ വിളിക്കുന്നത് എന്ന് വിളിക്കുന്നത് അബ്സ്ട്രാക്ട് മെഷീനെ നമ്മൾ നമ്മളെന്ത് വിളിക്കുക എന്ന് വിളിക്കുന്നത് ദിസ് ഓട്ടോമാറ്റ കൺസിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ട്രാൻസിഷൻ അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തൊക്കെ ഉണ്ടാവാം സ്റ്റേറ്റ്സും ഉണ്ടാവാം അതുപോലെ തന്നെ ട്രാൻസിഷൻസും ഉണ്ടാവാം ദി സ്റ്റേറ്റ് ഈസ് റെപ്രസെൻ്റ് ബൈ സർക്കിൾസ് ആൻഡ് ട്രാൻസിഷൻ ഈസ് റെപ്രസെൻ്റ് ബൈ ആരോസ് അപ്പോൾ നമ്മൾ സ്റ്റേറ്റിനെ സർക്കിൾ ഉപയോഗിച്ചിട്ടും ട്രാൻസിഷനെ ആരോ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാം നമുക്ക് ഈ ഒരു പിക്ചർ നോക്കിയാൽ കാണാം ഒരു സർക്കിളും കാണാം ഒരു ആരോയും കാണാം അപ്പോൾ ആ സർക്കിളാണ് ശരിക്കുന്നത് അവിടെ സ്റ്റേറ്റ് അതുപോലെ തന്നെ ആരോ ആണ് ശരിക്കുന്നത് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ സ്റ്റേറ്റ് എന്താ ട്രാൻസിഷൻ എന്താന്നൊക്കെ നമ്മൾ വരും ക്ലാസ്സുകൾ നമുക്ക് വിശദമായിട്ട് പഠിക്കാം നമുക്ക് കുറച്ച് ബേസിക് ടേംസ് പഠിക്കാണ്ട് ഫസ്റ്റ് ഒന്നാണ് സിംബല് ആർ ആൻ എൻറ്റിറ്റി ഓർ ഇൻഡിവിജ്വൽ ഒബ്ജക്ട്സ് വിച്ച് ക്യാൻ ബി എനി ലെറ്റർ ആൽഫബെറ്റ് ഓർ എനി പിക്ചർ അപ്പം സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു എൻറ്റിറ്റി ആവാം എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ആണ് അപ്പം എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ആണ് അത് എന്തൊക്കെ ആവാം ലെറ്റർ ആവാം ആവാം നമ്പർ ആവാം പിക്ചർ ആവാം അങ്ങനെ എന്തുമാവാം എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് എന്തും ആവാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ലെറ്റർ ആവാം ആൽഫബറ്റാവാം പിക്ചർ ആവാം ഫോർ എക്സാമ്പിളാണ് വണ് എ ബി ഹാഷ് ഇതൊക്കെ എന്താണ് സിമ്പിൾസ് ആണ് അപ്പം ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റിനാണ് എന്ത് പറയുക സിമ്പിൾ എന്ന് പറയാം ദെൻ അടുത്തൊരു ടൈമാണ് ആൽഫബറ്റ് ആൽഫബറ്റ്സ് ആറേ ഫൈനൈറ്റ് സ്റ്റെറ്റ് ഓഫ് സിമ്പിൾസ് അപ്പോൾ സിമ്പിൾസിൻ്റെ സെറ്റിനാണ് എന്ത് പറയാം ആൽഫബറ്റ് എന്ന് പറയാം സിംബിൾസിൻ്റെ സെറ്റിനാണ് എന്തു പറയാ ആൽഫബറ്റ് എന്ന് പറയാം ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സിഗ്മ സിഗ്മ എന്ന് പറഞ്ഞ സിമ്പിൾ വിജി ആണ് നമ്മൾ ആൽഫബറ്റിനെ ഡിനോട്ട് ചെയ്യാം എക്സാമ്പിൾ എന്ത് സിഗ്മ ഈക്വൽ ടു സെറ്റ് എ ബി സിഗ്മ ഈക്വൽ സെറ്റ് എ ബി സി ഡി സിഗ്മ ഈക്വൽ ടു സെറ്റ് സീറോ വൺ ടു എന്ത് ആൽഫബെറ്റിന് എക്സാമ്പിൾ ഇപ്പോൾ സിംബിൾസിൻ്റെ സെറ്റിനാണ് നമ്മൾ എന്തു വിളിക്കുക എന്ന് വിളിക്കുക ഞാൻ അടുത്തൊരു ടൈമാണത് സ്ട്രിങ് ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് സിമ്പിൾസ് ഫ്രം ദി ആൽഫബെറ്റ് ഇപ്പം സ്ട്രിങ് സിമ്പിൾസിൻ്റെ കളക്ഷൻ നമ്മൾ എന്ത് പറയുക സ്ട്രിങ് എന്ന് പറയാം സിംബിൾസിൻ്റെ കളക്ഷൻ നമ്മൾ എന്ത് പറയുക സ്ട്രിങ് എന്ന് പറയുക അപ്പോൾ ആ സിമ്പിൾസ് എടുത്താൽ എടുത്തിരിക്കുക ആൽഫബറ്റെന്നാണ് എടുത്തിരിക്കുക ദി സ്ട്രിങ് ഈസ് ഡിനോട്ടഡ് ബൈ ഡബ്ല്യു അപ്പോൾ ഡബ്ല്യൂ എന്ന് പറയുന്ന സിമ്പിൾ വിളിച്ചിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ സ്ട്രിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുക ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇഫ് സിഗ്മ ഈക്വൽ ടു എ കൊമ ബി ഇപ്പം നമ്മളൊരു ഒരു ഇൻപുട്ട് സിംബിൾസ് എടുക്കുകയാണ് സിഗ്മ ഈക്വൽ ടു എ കൊമ ബി എന്നെ വേരിയസ് സ്ട്രിങ്സ് ക്യാൻ ബി ജനറേറ്റഡ് പോകാം അപ്പോൾ ആ എ ബി എന്ന് പറഞ്ഞാൽ സിംബിസുപയോഗിച്ചിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ സ്ട്രിങ്ങുകളാണ് ഒന്ന് എ ബി നമുക്ക് പറ്റും എ എ പറ്റും എ എ പറ്റും ബി ബി പറ്റും ബി 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 പറ്റും ബി എ പറ്റും എ ബി എ പറ്റും അങ്ങനെ നമുക്ക് ഒരുപാട് സ്ട്രിങ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് എന്താണ് ആ സിമ്പിൾസിലെ എ ബി എന്ന് പറഞ്ഞാൽ ആ സിമ്പിൾസ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുക നമ്മൾ ഇത്രയും സ്ട്രിങ്ങിനെ ജനറേറ്റ് ചെയ്യുന്നത് അപ്പം എന്താണ് കളക്ഷൻ ഓഫ് സിമ്പിൾസാണ് ശരിക്കുന്നത് സ്ട്രിങ് എന്ന് പറയുന്നത് സ്ട്രിങ്ങിനെ ഡിനോട്ട് ചെയ്യുക ഡബ്ലി എന്ന് പറഞ്ഞാൽ സിംബിൾ ഉപയോഗിച്ചാണ് ഇപ്പം എ ബി എന്ന് പറഞ്ഞാൽ രണ്ട് സിംബിൾസ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം ആ പിക്ചറിൽ കാണുന്ന അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ട്രിങ്ങിനെ നമുക്ക് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിപ്പോൾ വൺ സീറോ നമ്മൾ സിമ്പിൾ എടുക്കാണെങ്കിൽ വൺ 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 സീറോ വൺ 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 അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് സ്ട്രിങ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും സ്ട്രിങ് എന്താന്ന് നമ്മൾ പഠിച്ചു ആൽഫബറ്റ് എന്താന്ന് പഠിച്ച് ദെൻ സിമ്പിള് ദേറ്റിന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി സർക്കിള് അതുപോലെ തന്നെ ട്രാൻസക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ആരോ ഇപ്പം തിയോ തിയറി ഓഫ് ഓട്ടോമാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും കമ്പ്യൂട്ടർ സയൻസിൻ്റെയും മാത്സിൻ്റെയൊക്കെ ഒരു തിയററ്റിക്കൽ ബ്രാഞ്ചിനാണ് എന്ന് പറയാം തിയറി ഓഫ് ഓട്ടോമാറ്റ എന്ന് പറയാം അതായത് അബ്സ്ട്രാക്ട് മെഷീനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ശരിക്കുന്നത് തിയറി ഓഫ് ഓട്ടോമാറ്റ എന്ന് പറഞ്ഞാൽ